Namaskaram, Nelayor Visheshangalilekku Swagatham. Chalishiril Bucketile Vellathil Veena Maricha Kuttiyude Covid Parishodhana Phalam Negative Ayathode Kuttiye Parishodhicha Ansar Ashupathrayile Athyahithi Vibhagam Veendum Thurannu. Kuttiye Parishodhicha Doctor Adakam 4 Per Quarantineil Pogukayum Athyahithi Vibhagam Pravarthichirunna Muri Thalkaligamayi Adachu Pootukayum Cheythirunnu. Quarantineilullavar Thiricha Veettil Praveshichathayum Ashupathri Adhikrithar Arichu. Maricha Kuttiyude Adutha Bandhu Covid Rogathinu Chikitsayilana. Pidava Ithara Samsthanathu Ninnu Ethiyathinal Kuttiyude Mathapithakkalum Quarantineilayirunnu. Ithu Kanakkil ആശുപത്രിയിലും പ്രതിരോധം ഒരുക്കിയത് പട്ടാമ്പി നഗരസഭയിലെ മത്സ്യമാംസ മാർക്കറ്റ് അടച്ചിടാൻ നഗരസഭാ തീരുമാനം മാർക്കറ്റിലെ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അടച്ചിടുന്നത് മാർക്കറ്റ് പൂർണ്ണമായും അടച്ചിടുന്നതിനെതിരെ മുഹമ്മദ് മോസിൻ എംഎൽഎ രംഗത്തെത്തി പട്ടാമ്പി മത്സ്യമാർക്കറ്റിനുമുള്ള മലിനജലവും അറുമാലിന്യ അവശിഷ്ടങ്ങളും സമീപ പ്രദേശവാസികൾക്ക് ദുരിതം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു മാർക്കറ്റിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിനെതിരെ മുഹമ്മദ് മോസിൻ എംഎൽഎ രംഗത്ത് വന്നിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളും നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് മാർക്കറ്റിലെ മാലിന്യ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് നഗരസഭ മത്സ്യമാർക്കറ്റ് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം നഗരസഭയുടെ മറ്റു പ്രദേശങ്ങളിലും റോഡ് വശങ്ങളിലുമുള്ള മത്സ്യമാംസങ്ങളുടെ വിൽപ്പനയും സെക്രട്ടറി നിരോധിച്ചിട്ടുണ്ട് ഇതിനിടെ മാർക്കറ്റ് പരിസരത്ത് ജെ സി ബി ഉപയോഗിച്ചുള്ള പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട് മാർക്കറ്റ് അടച്ചിടുന്നതിനെതിരെ തൊഴിലാളികളും രംഗത്തെത്തി എംഎൽഎ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലാണ് മാർക്കറ്റ് അടച്ചിടാൻ കാരണമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം ലോക്ക്ഡൌണിനെ തുടർന്ന് നേരത്തെ മാസങ്ങളായി അടഞ്ഞു കിടക്കുകയായിരുന്നു മാർക്കറ്റെന്നും തൊഴിലാളികൾ പറഞ്ഞു നഗരസഭാ കൗൺസിലർമാർ വന്നിട്ട് സ്റ്റോക്ക് മെമ്പർ വന്നിട്ടുണ്ട് മാർക്കറ്റ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണ് പിന്നെ ഇതെല്ലാം എം എൽ എ ഉണ്ടാക്കിയ പരിപാടിയാണ് ഇപ്പം എന്തായി തൊഴിലാളികൾക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അതിന് ശേഷമാണ് എം എൽ എ പോയി കാണുന്നതും അദ്ദേഹം കൂടെ വരുന്നതും അതിൻ്റെ നിജസ്ഥിതി നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും ഇത് രാഷ്ട്രീയം കളിക്കാതെ 1200 തൊഴിലാളികളുണ്ട് ഇവിടെ ഒന്നര മാസം ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടിപ്പോൾ തുറന്നിട്ടുള്ളൂ ഒന്നരാഴ്ച വരെ തുറന്നിട്ട് വീണ്ടും ഒരു ബുദ്ധിമുട്ട് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് വരുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കരുത് അത്രേ പറയാനുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മോസിൻ എം എൽ എ മാർക്കറ്റിലെ തൊഴിലാളികളുമായി സംസാരിച്ചു വർക്ക് തുടങ്ങിയിട്ട് അവന്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവസ്ഥ ആലോചിച്ചു നോക്കിയാൽ പണിക്കാരുണ്ടെന്നുള്ള അതേസമയം മാർക്കറ്റ് അടച്ചിടാനുള്ള മാലിന്യ പ്രശ്നം പരിഹരിക്കാനാണ് താൻ ആവശ്യപ്പെട്ടുള്ളൂ എന്ന് മുഹമ്മദ് മോസിൻ എം എൽ എ വ്യക്തമാക്കി മാർക്കറ്റ് അടച്ചിടാതെ തന്നെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനാവുമെന്നും എന്നാൽ എം എൽ എ ആണ് മാർക്കറ്റ് അടച്ചിടാൻ കാരണമെന്ന് വരുത്തി തീർക്കാനാണ് നഗരസഭയുടെ ശ്രമമെന്നും മുഹമ്മദ് മോസിൻ എം എൽ എ പറഞ്ഞു ഇവിടെ വ്യാപാരം നടത്തുന്ന വ്യാപാരികളുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ അവരുടെ വ്യാപാരം തടസ്സം ചെയ്യാതെ തന്നെ ഇപ്പോൾ ഉപജീവനം മുട്ടിക്കാതെ തന്നെ നഗരസഭയ്ക്ക് പുറമേ കിടക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ നഗരസഭാ സെക്രട്ടറി ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തുകൊണ്ട് പൂർണ്ണമായി തൽക്കാലം അടച്ചിടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ഈ വ്യാപാരികൾ എല്ലാവരുടെയും വർക്ക് നിൽക്കുകയും ഇവിടുത്തെ തൊഴിലില്ലായ്മ വരികയും ചെയ്താൽ അത് എം എൽ എ അടക്കമുള്ളവരുടെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള രാഷ്ട്രീയം വില കുറഞ്ഞ രാഷ്ട്രീയ കളിയാണ് നഗരസഭ നടത്തുന്നത് പട്ടാമ്പി ബ്ലോക്ക് പരിധിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കായി റാൻഡം പരിശോധന രോഗവ്യാപനം ഉണ്ടോയെന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പരിശോധന നടത്തുന്നത് പട്ടാമ്പി ബ്ലോക്ക് പരിധിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കായാണ് റാൻഡം പരിശോധനയുമായി ആരോഗ്യവകുപ്പ് രംഗത്തിറങ്ങിയിരിക്കുന്നത് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലാണ് റാൻഡം പരിശോധനയുടെ ഭാഗമായുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നത് കോവിഡ് കെയർ സെന്ററുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ ആശാപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരെയാണ് പരിശോധനയ്ക്ക് വിധേയമാകുന്നത് കോവിഡ് പ്രതിരോധ മുൻകരുതലുകൾ എന്ന നിലയ്ക്കാണ് പരിശോധനയെന്ന് കൊപ്പം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിദ്ദിഖ് പറഞ്ഞു ബ്ലോക്ക് പരിധിയിലെ 8 പഞ്ചായത്തുകളിൽ നിന്നുമുള്ളവരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് 50 പേരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് എടുത്തിരിക്കുന്നത് രോഗവ്യാപനം ഉണ്ടോ എന്ന് കണ്ടെത്തുക കൂടിയാണ് പരിശോധനയിലൂടെ നടത്തുന്നതെന്ന് കൊപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ഗോപാലകൃഷ്ണൻ പറഞ്ഞു നിലവിൽ പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് താലൂക്കിൽ കോവിഡ് രോഗികളുടെ എണ്ണവും വലിയ തോതിലുണ്ട് സിസിടിവി ന്യൂസ് പട്ടാമ്പി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പൊതുഗതാഗതത്തിനായി നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളിലെ തൊഴിലാളികൾക്ക് ബോധവൽക്കരണവുമായി പട്ടാമ്പി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് ഡ്രൈവർമാർക്കും മറ്റ് ജീവനക്കാർക്കുമാണ് ബോധവൽക്കരണം നൽകുന്നത് ലോക്ക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ വന്നു തുടങ്ങിയതോടെയാണ് പൊതുനിരത്തുകളിൽ കോവിഡ് ജാഗ്രതാ നിർദ്ദേശവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങിയിരിക്കുന്നത് കൂടുതൽ സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷകളും നിരത്തിലിറങ്ങിയതോടെ ഡ്രൈവർമാർക്കും തൊഴിലാളികൾക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നൽകി പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലായിരുന്നു ബോധവൽക്കരണം ബസ്സുകളിലും ഓട്ടോറിക്ഷകളിലും യാത്ര ചെയ്യുന്ന ജനങ്ങളും തൊഴിലാളികളും പാലിക്കേണ്ട 12 നിർദ്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്ററും ഓരോ ബസ്സിലും ഓട്ടോറിക്ഷകളിലുമായി പതിപ്പിച്ചു
ഇതോടൊപ്പം ഓരോ ബസ്സുകളിലും കയറി യാത്രക്കാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മോട്ടോർ വാഹന വകുപ്പ് നൽകി. മാസ്ക് ഉപയോഗിക്കുക, പരമാവധി നിങ്ങൾ കൈ വാഷ് ചെയ്തിട്ട് അകത്തേക്ക് കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുക. സാനിറ്റൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മാസ്കൊക്കെ പ്രത്യേകിച്ച് തന്നെ സൂക്ഷിക്കുക, നിങ്ങളത് കഴിഞ്ഞ് പോകരുത്. പട്ടാമ്പി മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ ജോൺസന്റെ നേതൃത്വത്തിലാണ് സംഘം ബോധവൽക്കരണം നടത്തിയത്. എല്ലാ വാഹനങ്ങളിലും, പൊതുവാഹനങ്ങളിലും നമ്മൾ ആ വാഹനങ്ങളിൽപ്പെട്ട യാത്ര ചെയ്യുന്നവരും ഡ്രൈവർമാരും പാലിക്കേണ്ട പൊതുനിർദ്ദേശങ്ങളെ കുറിച്ച് ഒരു സ്റ്റിക്കർ, അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും പലരും ഇത് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സ്റ്റിക്കർ. ആ ഓർമ്മപ്പെടുത്തലുണ്ടാവും. ഇത് ഒരു പ്രത്യേകിച്ച് ഒരു അവയർനെസ് കൂടിയാണ്. എല്ലാ വാഹന ബസ്സുകളിലായാലും ഓട്ടോറിക്ഷകളിലായാലും ടാക്സി വാഹനങ്ങളിലായാലും ഇത്തരം സ്റ്റിക്കറുകൾ പതിപ്പിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതോടെ നമ്മുടെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഒരു ഘടകം കൂടി, വിവിധ കാര്യങ്ങൾ നമ്മൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടെ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. ഇനിയും കോവിഡ് പ്രതിരോധത്തിൽ മോട്ടോർ വാഹന വകുപ്പും കേരള സർക്കാരും മുമ്പിലുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ ഇനിയും നമ്മൾ ചെയ്യും. സംസ്ഥാന വ്യാപകമായി മോട്ടോർ വാഹന വകുപ്പിന് നേതൃത്വത്തിൽ നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കൂടിയായിരുന്നു പട്ടാമ്പിയിലും പരിപാടികൾ ഒരുക്കിയത്. പട്ടാമ്പിയിൽ നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഷറഫ് മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ടെലിവിഷൻ ക്ലാസുകൾ അവതരിപ്പിച്ച അധ്യാപകർക്കെതിരെ ട്രോളുമായി മറ്റുമായി ഇറങ്ങിയവർക്ക് മുന്നറിയിപ്പുമായി പോലീസ്. സൈബർ ആക്രമണത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അധ്യാപകരുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നവർ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും പോലീസ് അറിയിച്ചു. വിക്ടേഴ്സ് ചാനലിൽ ജൂൺ 1 പഠിപ്പിക്കാനെത്തിയ അധ്യാപകരെ അവഹേളിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചാരണമുണ്ടായിരുന്നു. നിരവധി ട്രോളുകളും അശ്ലീല പരാമർശവുമാണ് അധ്യാപകർക്ക് നേരിടേണ്ടി വന്നത്. ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് ആവർത്തിച്ച ഇത്തരം ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചതെന്നാണ് കണ്ടെത്തൽ. അധ്യാപകർ രേഖാമൂലം പരാതി നൽകുകയാണെങ്കിൽ വേഗത്തിൽ നടപടിയുമായി മുന്നോട്ടു പോകും. അധ്യാപകർ പരാതിയുമായി മുന്നോട്ട് വന്നില്ലെങ്കിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ പോലീസ് DGP കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. ഇനിയും ക്ലാസുകൾ തുടരേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ അധ്യാപകരെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾക്കെതിരെ നടപടി വേണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യം. ഇടവേള. CCTV നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി CCTV@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. കണ്ടാനശ്ശേരി ഗ്രാമത്തെ തട്ടകത്തിലൂടെ ജനമനസ്സുകളിൽ കുടിയിരുത്തിയ കോവിലിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 10. പച്ചയാർന്ന ഗ്രാമാന്തരീക്ഷത്തിലെ യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ കാച്ചിക്കുറുക്കിയ സ്പഷ്ടമായ ഭാഷാശൈലിയിലൂടെ ആവിഷ്കരിച്ചതാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കണ്ടാണിശ്ശേരി വട്ടൂമ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്ന എഴുത്തുകാരനെ വ്യത്യസ്തനാക്കിയിരുന്നത്. രണ്ടു കാലഘട്ടത്തിലെ സാംസ്കാരികവും സാമൂഹികവുമായ സാഹചര്യങ്ങളെ സജീവമാക്കിയ എഴുത്തുകാരനായിരുന്നു കോവിലൻ. തനിക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളുടെ വേദനകളാണ് കോവിലിന്റെ മൌലികമായുള്ള കഥാപ്രപഞ്ചത്തിൽ നിറഞ്ഞുനിന്നത്. ഗ്രാമാന്തരീക്ഷത്തിന്റെ ചൂടും ചൂരും ചോരാതെ നാട്ടുവഴക്കങ്ങളും മിത്തുകളും ഇഴചേർത്ത കോവിലിന്റെ ഭാഷ മലയാളത്തിന് പുതിയ അനുഭവമായി. പറഞ്ഞറിവിന്റെയും കേട്ടറിവിന്റെയും കഥകളല്ല, മറിച്ച് തീവ്രാനുഭവങ്ങളും അസ്പൃശ്യതയും അനുഭവിച്ചറിഞ്ഞവന്റെ ഭാഷ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ എഴുത്തിലും കാണാനായത്. എഴുത്തിൽ പ്രത്യേക തീക്ഷ്ണഭാവം കടന്നുവരുമ്പോൾ അനീതികൾക്കെതിരെ മൂർച്ചയേറിയ വാക്കുകൾ കോവിലിന്റെ തൂലികയിൽ നിന്നുതിരും. തന്റെ ദേശത്തിന്റെ പുരാവൃത്തങ്ങളും ഗോത്രവിശ്വാസങ്ങളും തട്ടകത്തിലൂടെ ആവിഷ്കരിച്ച ഈ എഴുത്തുകാരന്റെ കഥാപരിസരങ്ങൾ ഹിമാലയം വരെ പരന്നുകിടക്കുന്നു. അതിന് അനുയോജ്യമായ സവിശേഷമായ ഭാഷാശൈലിയും കോവിലൻ സ്വന്തമായി രൂപപ്പെടുത്തി. യുവ എഴുത്തുകാരോട് കോവിലിന് എന്നും വാത്സല്യമായിരുന്നു. പ്രത്യേകിച്ചും തന്റെ പരിസരങ്ങളിലെ സ്വന്തം കുട്ടികളോട് അവരുടെ എഴുത്തുവഴികൾ ശ്രദ്ധിക്കുക മാത്രമല്ല, മറ്റുള്ളവരോട് അവരെക്കുറിച്ച് അന്വേഷിക്കുകയും വലിയ മതിപ്പോടെ സംസാരിക്കുകയും ചെയ്യുന്നത് കോവിലിന് മാത്രം അവകാശപ്പെട്ട സ്വഭാവ സവിശേഷതയായിരുന്നു.
എഴുത്തിൽ തനിക്ക് പിന്മുറക്കാരെ സൃഷ്ടിക്കാനുള്ള അടങ്ങാത്ത ആവേശം എന്നും കോവിലനിൽ സ്പഷ്ടമായിരുന്നു. യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ച് അവരെ എഴുത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചതിന്റെ ഫലമായി കണ്ടാണിശ്ശേരി പ്രദേശത്തെ 200 യുവ എഴുത്തുകാർ ചേർന്ന് 200 ചെറുകഥകൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി പ്രസിദ്ധീകരിച്ചിരുന്നു. നന്മയുടെ കഥകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിന്റെ മുഖപടം തന്നെ കോവിലന്റേതാണ്. കോവിലൻ എന്ന കഥാകാരൻ വളർന്നുവരുന്ന എഴുത്തുകാരെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നുവെന്ന് ഈ പ്രസിദ്ധീകരണം അടിവരയിടുന്നു. എഴുത്തിന്റെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് കുറിക്കൊള്ളുന്ന തീക്ഷ്ണമായ ഭാഷാശൈലിയുടെ വിത്തുകൾ യുവതലമുറകളിൽ പാകി തട്ടകത്തിന്റെ കലാകാരൻ മണ്ണിൽ മറിഞ്ഞെങ്കിലും കോവിലൻ എന്ന എഴുത്തുകാരനും അദ്ദേഹത്തിന്റെ എഴുത്തുകളും ജീവനുറ്റ തേജസ്സായി എന്നും പ്രശോഭിക്കുന്നവയാണ്. ന്യൂസ് ഡെസ്ക്, സിസിടിവി. ആനക്കര പഞ്ചായത്തിലെ കൂമൻതോടിന് സമീപമുള്ള സ്ഥലം ഇടിയിൽ ഭീഷണി നേരിടുന്നു. ഈ സാഹചര്യത്തിലും അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് കൂടല്ലൂർ കൂട്ടക്കടവ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല PWD ഓഫീസ് ഉപരോധിച്ചു. PWD ഓഫീസിനു മുന്നിലായിരുന്നു ഉപരോധ സമരം. 2019 പ്രളയത്തിൽ കുമ്മൻതോട് പാലത്തിന് സമീപം മണ്ണിടിഞ്ഞിരുന്നു. ഒരു വർഷമായിട്ടും ഇടിഞ്ഞ ഭാഗം അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. ഇതുവഴി വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. തൃത്താല നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുനീബ് ഹസൻ, ആനക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ PP നൂറുദ്ദീൻ, MSF തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ പുളിക്കൽ, SM കാലിക്, ഇർഷാദ് സിദ്ദീഖ്, TM മുബീർ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഇനി നവമാധ്യമ കാഴ്ച. അടിതെറ്റിയാൽ ആനയും വീഴുമെന്നാണല്ലോ ചൊല്ല്. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചില സാഹചര്യങ്ങളിൽ അറിയാതെ തന്നെ അടിപതറും. വഞ്ചിയിൽ കയറാനുള്ള ശ്രമം ഒന്ന് പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പെരിയമ്പലത്ത് നിന്ന് വിന്നി കെ രാജ് നൽകിയ ദൃശ്യം. ഇതോടെ നെടിയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക.